ഹലോ, ഒരു ഉണ്ടായിപ്പുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളെ കോഴിക്കോട് നമ്മളെ മിന്തപ്പുട്ടിന് ഒരു സെലിബ്രേഷൻ ഉണ്ട്. മിന്തപ്പുട്ടി 50,000 ഫോളോവേഴ്സ്, 50K ഫോളോവേഴ്സ് ആയതിൻ്റെ ഒരു സെലിബ്രേഷൻ ആണ്. നമ്മളെ കൂട്ടത്തിലുള്ള സുഹൃത്തിൻ്റെ സക്സസിലും ഫെയിലിയറിലെല്ലാം കൂടെ നിൽക്കുന്നതാണല്ലോ ഫ്രണ്ട്സ്. അതുകൊണ്ട് ആ ഒരു പേട്ട് അല്ല സെലിബ്രേഷൻ, 50K സെലിബ്രേഷൻ ആയിട്ട് ഞാൻ കോഴിക്കോടേക്ക് പോകുന്നതാണ്. ഇപ്പോൾ കറക്റ്റ് 4:30 ഇതാ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന്. 6 മണിക്ക് കടലാസ് കഫേയിൽ വെച്ചിട്ടാണ് സെലിബ്രേഷൻ. അപ്പം 6 മണിക്ക് എത്തുമെന്ന് അറിയില്ല, 6 മണി എന്തായാലും കഴിയുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവിടെ എത്തിയിട്ട് അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കും. ഞാൻ ഇതുപോലത്തെ ലാൻഡ്സ്കേപ്പ് വീഡിയോസ് ചെയ്യൽ വളരെ കുറവാണ്, എല്ലാം വെർട്ടിക്കൽ പോർട്രേറ്റ് വീഡിയോസാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാണുമ്പോൾ നല്ല വൃത്തിയുണ്ടോ അല്ല മറ്റെങ്ങനെ തന്നെ ചെയ്താൽ മതിയോ, അതൊന്നും എന്തായാലും ഈ വീഡിയോയിൽ പറയണം. ഞാൻ ഈ വീഡിയോ ആണ് ഇങ്ങനൊരു വൃത്തിയിൽ ചെയ്തിട്ടിടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. ട്രെയിനിൽ നല്ല തിരക്കാണ്, നിൽക്കാൻ വരെ സ്ഥലം ഉണ്ടായിട്ടില്ല. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കോഴിക്കോട് വരെ എത്തി. കോഴിക്കോട് എത്തി 6:30 ലൈറ്റാവെന്ന് വിചാരിച്ചു, പക്ഷേ ലൈറ്റ് ആയിട്ടില്ല. ആ പരിപാടി അവിടെ തുടങ്ങാത്ര. ഒരു സുഹൃത്ത് ഹമൂദ്, കോഴിക്കോടുള്ള വേറൊരു ഫുഡ് ബ്ലോഗറാണ് ഹമൂദ്, നമ്മൾ പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോൻ്റെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടുക. ഈ ഒരു ടൈപ്പ് വീഡിയോസ് ഞാൻ കൂടുതൽ എടുക്കുന്നതായിരിക്കും. സാധാരണ മറ്റേ ടൈപ്പ് വീഡിയോസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടാനുള്ള എളുപ്പം അതാണ്. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഹമൂദ് കൂട്ടാൻ വന്നു. കൂടുതൽ ലേറ്റ് ആയിട്ടൊന്നുമില്ല, ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കിനെ വന്നെത്തിന്. നേരെ നമ്മൾ കടലാസ് കഫേയിലേക്കാണ് പോകുന്നത്. ഈ ഒരു കടലാസ് കഫേൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അത് എത്രത്തോളം വലിയൊരു പരിപാടി ആയിരിക്കുമെന്ന്. നമ്മളൊരു 5-10 ആൾക്കാരെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ. അത് വിചാരിച്ച് ഞാൻ നേരെ അകത്തേക്ക് കയറുമ്പോൾ ശരിക്കും നിരട്ടിപ്പോയി. കോഴിക്കോട് മലപ്പുറമൊക്കെയുള്ള ഓൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് മൊത്തമായിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. അവിടുന്ന് ഒരു കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു. ഏതോ ഒരു ഇൻസ്റ്റഗ്രാം പേജ് അവന് കൊടുത്ത കേക്കാണിത്. എന്തോ സാലി വാലേസ് അങ്ങനെ എന്തോ ആണ് പേര്, എനിക്കറിയില്ല. ഹർ ഘടി ബദൽ
അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ കേട്ടിരുന്ന് ഇത് സ്യൂഗറിന്റെ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഈ വീഡിയോ കാണുന്ന ഫുഡ് ലവേഴ്സിനെല്ലാം അറിയാമായിരിക്കും സ്യൂഗർ ഒരു ഷുഗർ ഫ്രീ ഫുഡാണ്. നല്ല മധുരമുണ്ട്, പക്ഷെ ഷുഗർ ഇല്ല. അവർ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ്. എന്നാലും ഇതുപോലെ കിട്ടുന്നത്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നും ഇതുപോലെ നമ്മൾ ഒരുപാട് തവണ കൂടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ട്രാൾ ഫുഡ് ഹിയർ.